ഉദരസംബന്ധമായ ശസ്ത്രക്രിയക്കെത്തിയ രോഗിയോട് സ്വകാര്യ ആശുപത്രിയുടെ കണ്ണില്ലാത്ത ക്രൂരത. മുറിവുണങ്ങുന്നതിന് മുമ്പ് സ്റ്റിച്ചടിക്കാനുള്ള ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് രോഗി ശോചനീയാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ബന്ധപ്പെട്ടപ്പോഴാണ് മുറിവുണങ്ങാതെ കുടൽ പുറത്തുചാടുന്ന അവസ്ഥയിലാണ് രോഗിയെന്ന് ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത്. കൊല്ലത്തെ അനന്തപുരി ആശുപത്രിക്കെതിരെയാണ് പരാതി. കൊല്ലത്തെ പേരുകേട്ട സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി മൈനാഗപ്പള്ളി സ്വദേശി വിനോദും ഭാര്യയും രംഗത്തെത്തിയിരിക്കുന്നത്. ഉദരസംബന്ധമായ ശസ്ത്രക്രിയയ്ക്കായി നവംബർ 16 അഷ്ടമുടി ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സെൻ്ററിൽ രോഗിയെ പ്രവേശിപ്പിച്ചത്. 2.5 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വേദന കൂടുകയും ഡോക്ടർ സ്റ്റിച്ച് പൊട്ടിച്ച് കളയുകയുമായിരുന്നു. ഇതിനുശേഷം ഉപ്പുവെള്ളം ചൂടാക്കി സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. 2 മാസമായപ്പോൾ മുറിവിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയെങ്കിലും വേദന മാറാതെ വന്നതോടെ വീണ്ടും ആശുപത്രിയിലെത്തി ന്യൂറോ സർജനെ ബന്ധപ്പെട്ടു. ഓപ്പറേഷൻ ചെയ്തെടുത്ത് വീർത്തു വരുന്നത് കുടലാണെന്നും 1 വർഷം കഴിയുമ്പോൾ മാറിക്കൊള്ളുമെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വേദനയുടെ മരുന്ന് മാത്രം കഴിക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ വേദന അസഹനീയമായതോടെയാണ് വിനോദിനെ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചത്. ഇവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളോ. ഒന്നും നോക്കുകയും വേണ്ട, ഇപ്പോൾ ഓപ്പറേഷൻ 1 വർഷം കഴിഞ്ഞാണ്, വല്ലതും ചെയ്താൽ മതി എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അന്നും അണ്ണനും അസ്വസ്ഥതയും കാര്യങ്ങളും മൂന്ന് ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഈ ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് കോവിഡ് ഒക്കെ മാറി 1 വർഷം കഴിഞ്ഞ് സാവധാനം ചെയ്താൽ മതി എന്ന്. കൊല്ലം ഗവൺമെന്റ് കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉൾപ്പെടെ സർജൻ ഉൾപ്പെടെ പറയുന്നു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഇപ്പോഴും കോവിഡിൻ്റെ വിഷയമായതുകൊണ്ട് അവിടെ ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ചെയ്യാൻ സന്നദ്ധനുമായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 ഡോക്ടർമാരെ കണ്ടു, 2 സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയും, സ്വകാര്യ ഹോസ്പിറ്റലിലും പോയി, ഒരു ഗവൺമെൻറ് ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയി. അവരെല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഇദ്ദേഹം പറയുന്നത് സാവകാശം ചെയ്താൽ മതി എന്ന്. എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ വയ്യാത്തത്. ഇപ്പോൾ തന്നെ കീ ഹോളിൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ, എന്താണ് അവസ്ഥ? ഇപ്പൊ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എത്ര, ഏകദേശം എത്ര രൂപയുടെ ചെലവുണ്ടെന്ന് പറഞ്ഞത്? ഇപ്പൊ ചെയ്യാൻ പുതിയ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഏകദേശം എത്ര രൂപ ചെലവുണ്ടെന്ന്? അത് നമുക്കറിയോ, ഒരുപാട് പൈസ ആവും ഉദ്ദേശിക്കുന്ന പൈസ. പിന്നെയും മുറിവ് പുറത്തു മാത്രമേ ഉണങ്ങിയിരുന്നുള്ളൂ. അകമേയുള്ള വ്രണം വലിയ ദ്വാരമായി നിലനിൽക്കുകയും കുടൽപ്പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയുമാണ് അറിയാൻ കഴിഞ്ഞത്. സ്കാനിംഗ് റിപ്പോർട്ട് ലഭിച്ചതോടെ ഈ കുടുംബം മാനസികമായി തകരുകയും ചെയ്തു. കൂലിവേല നടത്തി ജീവിതം പോറ്റുന്ന കുടുംബം ഒരു ഗതിയുമില്ലാതെയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി കൈമാറിയത്. ഹോസ്പിറ്റലിൻ്റെ നടപടിക്കെതിരെ സ്ഥലത്തെ BJP നേതൃത്വം ഇടപെടുകയും ചെയ്തു. BJP മൈനാഗപ്പള്ളി പഞ്ചായത്ത് തെക്ക് ഏരിയ സമിതി പ്രസിഡന്റ് ബിനോയ് ജോർജും നിയോജക മണ്ഡലം സെക്രട്ടറി എ രാധാകൃഷ്ണനുമാണ് ഈ വിവരം പൊതുജനമധ്യത്തിലേക്ക് എത്തിച്ചത്. അതേപോലെ എനിക്ക് ഏറ്റവും വലിയൊരു ആ ഹോസ്പിറ്റലിനോട് അധികാരികളോട് പറയാനുള്ളത്, ആ ഹോസ്പിറ്റൽ അധികാരികളോട് പറയാനുള്ള ഒരു അപേക്ഷ, സാധാരണ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങിക്കുന്ന പതിവുണ്ട്, ശരിയല്ലേ? പക്ഷേ ഈ ബൈസ്റ്റാൻഡറുടെ ഈ വിനോദിൻ്റെ കയ്യിൽ നിന്നോ ഒരു സൈൻ വാങ്ങിച്ച പേപ്പർ ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളി സമ്മതിക്കാം. ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ 15 മിനിറ്റേ ഉള്ളെന്ന് പറഞ്ഞ സംഭവം, 2.5 മണിക്കൂറോളം ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയുടെ ബൈസ്റ്റാൻഡർ ഒരു സമ്മതപത്രം അത്യാവശ്യമാണ്. ഞാൻ കണ്ടിരിക്കുന്നതല്ല അങ്ങനെയാണ്. പക്ഷേ എവരുടെ കയ്യിൽ നിന്നും ആശുപത്രിയിൽ നിന്ന് സംഭവിച്ച ചികിത്സാ പിഴവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.